റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നു. പോലീസ്, പൊതുമരാമത്ത്, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവയുടെ സംയുക്ത പ്രതിനിധികൾ സംയുക്ത യോഗത്തിൽ പങ്കെടുത്തു. സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നത്. നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട വിവിധ സ്കൂൾ പരിസരങ്ങളിലെ പ്രധാന റോഡുകളിൽ സീബ്ര ലൈനുകളുടെ അഭാവം പരിഹരിക്കുക, വിദ്യാർത്ഥികൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുക, പാതയോരങ്ങളിലെ തകർന്ന ഫുട്പാത്തുകൾ നവീകരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ കമ്മിറ്റിയിൽ ചർച്ചയായി. ഇതുമായി ബന്ധപ്പെട്ട് PWD ഹൈവേ അതോറിറ്റി പ്രതിനിധികളെ വിഷയം ധരിപ്പിച്ചു. ഒപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന അനധികൃത ഓട്ടോ സഫാരിക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുവാൻ തീരുമാനമായി. ട്രാഫിക് കമ്മിറ്റി കൂടുകയുണ്ടായി. അപ്പം അതിനകത്ത് ചർച്ചയിൽ ഉണ്ടായത് ആദ്യമായിട്ട് വന്നത് സീബ്ര ലൈൻ വരയ്ക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. രണ്ടാമതായിട്ട് വന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ അതുപോലെ മറ്റുള്ള വണ്ടികൾ കയറി അനധികൃതമായിട്ട് പാർക്കിംഗ് ഉണ്ടാകുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടായി. അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിന്റെ ഭാഗത്തുള്ള സീബ്ര ലൈനുകളും അതുപോലെ ഫുട്പാത്തുകളും എല്ലാം പോയി കിടപ്പുണ്ട്. അത് ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനമുണ്ടാകുകയാണ് ഇന്നിവിടെ ചെയ്തത്. നഗരസഭ, പോലീസ്, PWD, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത്. നഗരസഭാ സെക്രട്ടറി എം മണികണ്ഠൻ, ട്രാഫിക് SI MR രാജീവ്, PWD സീനിയർ ക്ലർക്ക് VJ ലിജോ, ഓട്ടോറിക്ഷ പ്രതിനിധി ബേബി വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.